സുഭാഷ് ബാബു റിട്ടയർഡ് പോലീസ് ഓഫീസർ നമുക്ക് വന്നിരുന്നുണ്ട്. ശ്രീ സുഭാഷ് ബാബു, ഈ ലഹരി ഉപയോഗത്തിന്റെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു, അതിന്റെ വരവ് കൂടുന്നു എന്ന കണക്കുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നതാണ്. ഈ ഓപ്പറേഷൻ ഡി ഹണ്ട് പോലുള്ള ഓപ്പറേഷനുകൾ എത്രത്തോളം പ്രധാനമാണിപ്പോൾ? നിർബന്ധമായിട്ടും ഇതൊരു സാമൂഹ്യ ദുരന്തമാണ്. പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് മയക്കുമരുന്ന് പ്രചരിക്കുകയും ആ പ്രചരിപ്പിക്കുന്ന ഉപയോഗവും അതിൻ്റെ വിപണനവും അതുപോലെ തന്നെ അതിൻ്റെ കൃഷിയും ഒക്കെയായിട്ട് അവരെ സംബന്ധിച്ചുള്ള അവരൊരു സാമൂഹ്യ വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് യുവാക്കൾ പെട്ടെന്ന് ഇതിന് അടിമപ്പെടുകയും അങ്ങനെ ആ കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നശിക്കുകയും അവരാരോഗ്യപരമായിട്ട് അധപ്പതിക്കുകയും അങ്ങനെ അവരുടെ ജീവിതം തന്നെ ഇല്ലയാവാൻ പോകുന്നൊരവസരത്തിലാണ്. എന്തായാലും നമ്മളിവിടെ വ്യാപകമായിട്ട് മയക്കുമരുന്നുകൾ സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നുണ്ട്, അത് വിപണനം ചെയ്യുന്നുണ്ട്, വ്യാപാരം നടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് വളരെ ജാഗ്രതയോടുകൂടി വളരെ പണ്ടത് ചെയ്യേണ്ടതായിരുന്നു. അവിടെ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നാൽ ഇതുപോലെ ഒരു റെയ്ഡ് നടന്നു എന്ന് പറയുമ്പോൾ അതിനെ മറികടക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ വരെ മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഇപ്പോൾ പല രീതിയിലൊക്കെ ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ ചർച്ച ചെയ്ത മാതിരിയിലുള്ള പല മറയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഇതേമാതിരി ആട് വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ അതുപോലെ അല്ലെങ്കിൽ തന്നെ ഇതേ ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഹോട്ടലുകളും അതേമാതിരി മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഈ ഡെലിവറി ബോയ്സിൻ്റെ കൈവശം അവരറിയാതെ തന്നെ കൊണ്ടു കൊടുത്ത് അവരൊക്കെ അപകടത്തിൽ പൊന്നിട്ട് ഈ കേസുകളിലൊക്കെ ചെന്നുവിടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോണ്ട് ഏത് രീതിയിലാണ് ഇത് വരാൻ പോകുന്നതെന്ന് ആർക്കും അറിയാൻ പറ്റില്ല. കടകളിൽ നിന്നും മറ്റ് സാധനങ്ങൾ വാങ്ങാനെന്നുള്ള വ്യാജന കടകളിൽ ചെന്നിട്ട് അതിന് ഇത് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സർവൈവാഭികമായിട്ട് ഇതേമാതിരി ഇതിൻ്റെ വിപണനവും അതേപോലെ തന്നെ ഉപയോഗം പല സ്ഥലങ്ങളിൽ നിന്നും നടക്കുന്നതായിട്ട് നമുക്കറിയാം. അപ്പോൾ എന്തായാലും പോലീസിനെ സംബന്ധിച്ചുള്ള ഇങ്ങനൊരു ഒരു നിതാന്ത ജാഗ്രത ഈ കാര്യത്തിൽ വളരെ ആവശ്യമാണ് എന്നുള്ളത് തോന്നിയിരിക്കുന്നു. അതിൻ്റെ ഭാഗത്തമായിരിക്കും ഈ ഡി ഹണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. തുടർച്ചയും അതിനുള്ള ബന്ധപ്പെട്ട് പുതുതായി വന്നിരിക്കുന്ന കണക്കുകളിൽ കൊല്ലം സിറ്റി പരിധിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത് കൊച്ചി നഗരത്തിലുമാണ്. ഈ നഗര കേന്ദ്രീകൃതമാണോ ഒരു പരിധി വരെ, അതോ മറ്റിടങ്ങളിലേക്കൊക്കെ വ്യാപിച്ചു കഴിഞ്ഞോ? അങ്ങേക്ക് ഈ ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതല്ല, നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ അറിയാമല്ലോ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷേ നഗര കേന്ദ്രങ്ങളിലാവുമ്പോൾ എന്താ പറയുക, അവിടെ ജനസാന്ദ്രത കൂടുതലാണ്. അവിടെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക യുവാക്കളുടെ പെരുമാറ്റം കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അതുപോലെ തന്നെ പല ജോലികളിലും വ്യാപൃതരായിട്ട് യുവാക്കളുണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവർക്ക് സൗകര്യപ്രദമായി വാങ്ങിക്കുകയും ഉപയോഗിക്കുകയും അവരവിടെ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുവച്ച് അത് സൗകര്യം പോലെ വിൽക്കുകയും ചെയ്യാനുള്ള സൗകര്യങ്ങൾ നഗരപ്രദേശങ്ങളിലുണ്ട്. ഇതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഒഴിവായി എന്നല്ല, നമ്മുടെ എല്ലാ പ്രദേശവും ഏതാണ്ട് നഗരവൽക്കൃതമായിട്ട് പ്രദേശമാണല്ലോ കേരളത്തിൽ. എന്തായാലും ആ പ്രദേശത്തെല്ലാം വ്യാപകമായിട്ടുള്ളതുണ്ട്. പിന്നെ കഞ്ചാവ് എന്ന് പറയുന്ന മറ്റേ ഇതേമാതിരി ആംഡിയും കെമിക്കൽ ഡ്രഗ്സൊക്കെയാണ് കൂടുതൽ ഈ നഗര കേന്ദ്രീകരിക്കുക. അപ്പോൾ മറ്റു സ്ഥലങ്ങളിലൊക്കെ എന്തായാലും ശരി കഞ്ചാവ് പോലുള്ള മറ്റ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പം നഗരത്തിൽ നിന്ന് മാറ്റി ഇന്ന സ്ഥലത്ത് പോയിട്ട് വാങ്ങാം എന്നൊക്കെ അവർക്കറിയാം. ഇതിനൊക്കെ ഒരുപാട് ഓൺലൈൻ വ്യാപാരങ്ങളുണ്ട്, ഓൺലൈൻ സൈറ്റുകളുണ്ട്. അതൊക്കെ അനുസരിച്ചിട്ട് അവർക്ക് ഈ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ വ്യാപകമായിട്ട് ഇതിനെ സംബന്ധിച്ചുള്ള അറിയാം. അത് പോലീസിന് തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇത് സർവ്വവ്യാപിയായിട്ടാണ്. അതിൽ കൂടുതലായിട്ട് ജനസാന്ദ്രത കൂടുതൽ സ്ഥലത്ത് പ്രത്യേക യുവാക്കൾ കൂടുതൽ വിഹരിക്കുകയും ജോലി ചെയ്യുകയും അവർക്ക് കൂടുതൽ സമ്പാദ്യം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ കൂടുതൽ പ്രസക്തി വരുന്നത്. അങ്ങനെയുള്ള പ്രചാരം കൂടുതലുള്ള ഏരിയ എന്നുള്ള രീതിയിലാണ് നഗര കേന്ദ്രീകൃതം. പക്ഷേ ഇത് നഗര കേന്ദ്രീകൃതം എന്ന് പറയേണ്ട, എല്ലാ സ്ഥലത്തും വിദ്യാലയത്തിലായാലും ശരി മറ്റു സ്ഥലത്തായാലും ശരി തൊഴിൽശാലകളിലായാലും ശരി ട്രെയിനിങ് സെൻറ്ററുകളിലായാലും എല്ലാ സ്ഥലത്തും ഇത് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. നമുക്കിപ്പം പറയാം ജയിലുകളായാലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ഇത് വ്യാപകമായിട്ട് നടക്കുന്നത് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. എന്തായാലും പോലീസിൻ്റെ ഈ ഒരു റെയ്ഡ് ഫലപ്രദമാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എത്രമാത്രം കാര്യക്ഷമമാക്കും എന്നുള്ളത് ഭാവിയിൽ മാത്രമേ നമുക്ക് തീരുമാനിക്കാം. എക്സൈസ് വകുപ്പിനും പ്രധാനപ്പെട്ട റോളുണ്ടല്ലോ. നമ്മൾ അല്പം വൈകിപ്പോയി, നേരത്തെ അങ്ങ് സൂചിപ്പിച്ചല്ലോ ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ പരിശോധന നടത്തുന്നുണ്ട്, എന്ത് ഗുണം? തീർച്ചയായിട്ടും ഈ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതലായിട്ടും ഈ ലഹരി പദാർത്ഥങ്ങൾ ഇതേമാതിരിയുള്ള എക്സൈസ് ഡ്യൂട്ടിക്ക് വിധേയമായ കാര്യങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. പോലീസിന് സകല ജോലികളും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരിത് ചെയ്യുന്നു. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധത കൂടുതലുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഉണ്ടാകുന്നത്. അത് എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് വഴി കേൾക്കുന്നത് പോലീസിനേക്കാൾ ഗൗരവമായിട്ട് കേൾക്കണം. പക്ഷേ എന്നാലും പോലീസിൻ്റെ അത്ര ഗൗരവത്തിൽ എക്സൈസുകാരെ വഴിക്കാറില്ല. എന്തായാലും ശരി, എക്സൈസിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ജീവന സംരക്ഷണം നടത്തുക, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്രമസമാധാനം നോക്കുക എന്നുള്ളത് കൊണ്ടും
ആ രീതിയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇത് അധികരിച്ച ബാധ്യതയാണ്. ഇതിനെ തുടർന്ന് കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ സ്ത്രീ പീഡനങ്ങളും, അതുപോലെ തന്നെ മറ്റ് വൃദ്ധജനങ്ങളെയൊക്കെ ഒരുപാട് കഥകൾ നമുക്കിലേക്ക് ഉണ്ട്. മയക്കുമരുന്നിൻ്റെ ആധിപത്യത്തിൽ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ നമ്മളെ സംബന്ധിച്ചുള്ള ഓരോ ദിവസവും അതിശയിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതും, അതിനാണ് പ്രേമനൈരാശ്യത്തിനെ തുടർന്നിട്ടുണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇതൊക്കെ ലഹരിക്കടിമപ്പെട്ടിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലം ഇതാണ് എന്നുള്ളത് കൊണ്ട് ഇത് സാമൂഹ്യ വിപത്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇത് വളരെ ജാഗ്രതയോടുകൂടി, നിതാന്ത ജാഗ്രതയോടുകൂടി, അതായത് എല്ലാ ദിവസത്തെയും അല്ല, പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തും കേന്ദ്രീകരിച്ച് തന്നെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വളരെ ഗൗരവതരമായിട്ട് ഇത് നടക്കണം. അതിനകത്ത് മറ്റ് ആളുകളാരും സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിൻ്റെ സഹായമോ രാഷ്ട്രീയ സ്രോതസ് ആശയ കേന്ദ്രങ്ങളുടെ സഹായമോ ഇല്ലാത്ത രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടുത്തരവാദിത്തമാണ് ഉണ്ടാകുന്നത്. അതിൽ ജാഗ്രതയോടുകൂടിയിട്ടുള്ള പെരുമാറ്റം പോലീസിന്റെ എക്സൈസിന്റെ നേരത്തെയും കച്ചവടം നടത്തിയതാണ്, പിടിയിലാകുന്നു, വീണ്ടും കച്ചവടം നടത്തുന്നു. ഈ നിയമപരമായ ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളം ഉണ്ട്, അതോ അതോ ലഘുവാണോ? ഇത് പിടികൂടിയാൽ ആ ഉദ്യോഗസ്ഥന് ഈ പിടികൂടിയത് ഇങ്ങനെ ഒരു വീര്യമേറിയ വസ്തുവാണ് എന്ന് തെളിയിക്കാൻ അതിനൊക്കെ സാങ്കേതികമായ തടസ്സങ്ങളുണ്ടോ? ശിക്ഷയിലേക്ക്, പരമാവധി ശിക്ഷയിലേക്ക് വേഗത്തിൽ എത്താനുള്ള സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? പല നിയമമൊക്കെ ഉണ്ട്, പക്ഷേ അതിനകത്ത് എന്താ പറയുക, സ്മോൾ ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, ലാർജ് ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവുണ്ട്. ആ വേർതിരിവിനനുസരിച്ചില്ലാണ് സ്മോൾ ക്വാണ്ടിറ്റിക്ക് വളരെ ചെറുതായിട്ടുള്ള ശിക്ഷയുണ്ട് അവരെ സംബന്ധിച്ചുള്ളത്, അത് രക്ഷപ്പെട്ടു പോകാം. അതിൻ്റെ ഗൗരവതരമായ രീതിയിൽ അതിനകത്തിൽ മറ്റു രീതി, മറ്റു ക്വാണ്ടിറ്റികൾ, അത് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിയിലേക്ക് വേണ്ട പോകുന്ന ലാർജ് ക്വാണ്ടിറ്റി, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് എത്തണം. അതിന് പകരമായിട്ട് ഇവരെന്താണെന്നറിയോ, ചെറിയ ചെറിയ രീതിയിൽ, ഇപ്പം കഞ്ചാവാണ് ഒരു കിലോയ്ക്ക് താഴെ വന്നു കഴിഞ്ഞാൽ അത് സ്മോൾ ക്വാണ്ടിറ്റി ആവും. അപ്പോൾ അതനുസരിച്ചിട്ട് അവർ കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുപോകും. അതുപോലെ തന്നെ കെമിക്കൽ ഡ്രഗിന് ഇത് ബാധകമല്ല, ബാക്കിയുള്ളതിനൊക്കെ ഈ സ്മോൾ ക്വാണ്ടിറ്റി കൊണ്ട് ഇവർ രക്ഷപ്പെടുന്നുണ്ട്. അതിന് കണക്കാക്കി അവർ അത്രയും മാത്രമേ കൈവശം വെക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ ഫലത്തെ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിയമത്തിലുള്ള ചെറിയൊരു ന്യൂനതകളുണ്ട്. ഒന്നിൽ കൂടുതൽ സ്മോൾ ക്വാണ്ടിറ്റി ഉള്ള ആളുകളെ രണ്ടാമത്തെ കേസിൽ മറ്റേ രീതിയിൽ പരിഗണിക്കാൻ, അങ്ങനെയുള്ള പരിഗണിക്കാനുള്ള ഒന്നും ഒരു പഴുതൊന്നും നിയമത്തിലില്ല. അതിനൊക്കെ ഒരു പിന്നെ പഴുതടച്ച ഉള്ള രീതിയിൽ, ഇപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വേണം, പക്ഷേ അതോടുകൂടി അത് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം സ്മോൾ ക്വാണ്ടിറ്റി കേസുകളിൽ പെടുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള അത് മാർക്കറ്റിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന ഗണത്തിലേക്ക് ഇവരെ മാറ്റണം. അവരെ പിന്നെ താഴെ രീതിയിലുള്ള ലാഘവത്തോടുകൂടി കാണരുത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ജാമ്യം കൊടുക്കുന്ന വ്യവസ്ഥ കുറച്ചുകൂടെ ഗൗരവമാക്കണം. അങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. ഇവർക്ക് നല്ല രീതിയിലുള്ള സ്ക്രീനിങ് ഉണ്ടാവണം. അതുകൊണ്ട് പോലീസ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ഒരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നു. അത് വളരെ ജാഗ്രതയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് എത്രമാത്രം ഫലപ്രദമാക്കാൻ കഴിയും, കാരണം അത്ര വലിയ വ്യാപനം ഇപ്പം തന്നെ ആയി. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സത്വരമായിട്ട് വളരെ ഗൗരവതരമായിട്ട് നിതാന്തമായിട്ട് ഒരു പ്രവൃത്തി പോലീസിൻ്റെയും എക്സൈസിൻ്റെയും നാർക്കോട്ടിക് വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന്. ഇപ്പോൾ നേരത്തെ ഈ ബസ്സുകളിലും മറ്റും ട്രെയിനുകളിലും മറ്റും മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവിടെ കൊണ്ടുവരുന്നു, അതായിരുന്നല്ലോ സ്ഥിതി. ഇപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ അങ്ങ് കണ്ടുകാണല്ലോ, പട്ടികളുടെ സംരക്ഷണയിൽ വീട്ടു പരിസരത്ത് തന്നെ കൃഷി ചെയ്യുന്നു, അല്ലാതെ ഈ ഫ്ളാറ്റുകളിലും മറ്റും. അത് ഇപ്പോൾ ആദ്യത്തെ സംഭവമല്ല, അത്തരം സംഭവങ്ങൾ ഏറി വരികയാണ്. ഇവിടെ ഇപ്പോൾ വ്യാപകമായി കഞ്ചാവുകൾ കൃഷി ചെയ്ത് അത് വിൽക്കുന്ന തരത്തിലേക്ക് മാറുന്നുണ്ടോ? അങ്ങനെ അപകടകരമായി പുതിയൊരു സ്ഥിതി വിശേഷം ഉണ്ടാകുന്നുണ്ടോ? കഞ്ചാവിനും ഡിമാൻഡൊന്നും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും വളരെ കൂടുതൽ ഡിമാൻഡ് കണ്ടുണ്ട്. കാരണം അതിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ പഴയ പല ഇപ്പം പൂക്കൃഷിയുടെ പേരിൽ, അതായത് നമ്മളിപ്പോൾ ചെണ്ടുമല്ലി, അതല്ലേ ഈ കൊങ്ങിണിപ്പൂ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ, അത് രണ്ടും ചെടികൾ കണ്ടായെന്നിട്ട് ഒരേ മാതിരിയുണ്ട്. അത് പൂക്കുന്നതിന് മുമ്പ് പറിച്ചെടുക്കണോ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അതുപോലെ ടെറസ് കൃഷി ചെയ്ത കേസുകൾ നമ്മുടെ അടുത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ വനപ്രദേശങ്ങളിലൊക്കെ സിനിമ, അതുപോലെ തന്നെ നാട്ടുപ്രദേശത്തുള്ള ചെറിയ ചെറിയ കാടുകളിലൊക്കെ ഇത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ ആൾവാസമില്ലാതെ കാട് വീട്ടി കിടക്കുന്ന കാലത്ത് വെറുതെ ഇതിൻ്റെ അരി കൊണ്ടിടുക, ആ അരി അവിടെ നിന്ന് കിളിച്ച് മുളന്ന് വലുതാവുന്ന അവസരത്തിൽ അവർ പറിച്ചു കൊണ്ടുവന്ന് ഉണക്കി വിറ്റ് അത് കഞ്ചാവാക്കിയിട്ട് രൂപാന്തരപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് പല സ്ഥലത്തും ഉണ്ട്, പൊതുസ്ഥലങ്ങളിലും ഉണ്ട്, സാധാരണ അല്ലെ സ്വകാര്യ സ്ഥലങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്ന പല സ്ഥലങ്ങളിലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ട് ഈ ഫോഴ്സിന് എന്തായാലും ചെറിയ എൻഫോഴ്സ്മെൻ്റ് വിഭാഗത്തിനുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ നാട്ടുകാരും കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കുന്ന ഒരു ജാഗ്രതാ സമിതിയും കൂടെ ഇതിനു വേണ്ടി ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഉദ്യോഗസ്ഥ സംവിധാനത്തിനൊപ്പം തന്നെ ജാഗ്രതാ സംവിധാനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ശ്രീ സുഭാഷ് ബാബു വിശദീകരിക്കുന്നത്. നന്ദി ശ്രീ സുഭാഷ് ബാബു.